ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ വീട്ടിലൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബ്ലൂംസ് ആൻഡ് ബഡ്സ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ വീട്ടിലെ തക്കാളി പ്ലാന്റിൻ്റെ വീഡിയോ ആണ്. ശരിക്കും വീട്ടിലിപ്പോൾ തക്കാളി വാങ്ങിക്കേണ്ട ആവശ്യമൊന്നും വരാറില്ല. അത്യാവശ്യത്തിന് ഒരു അഞ്ചാറ് പ്ലാന്റ്സ് ഞാൻ നട്ടു വെച്ചിട്ടുണ്ട്. അർക്കാരക്ഷ എന്ന് പറഞ്ഞ ഇരാണിത്. നല്ലോണം കായ പിടിക്കും. നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള കായാണ്. കൊല കൊലയായിട്ട് കായ പിടിക്കും. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അപ്പം ഞാനിതെങ്ങനെയാണ് പ്ലാന്റ് ചെയ്തതെന്ന് വെച്ചാൽ, സൺഷെയ്ഡിലാണ് വച്ചിരിക്കുന്നത്. സൺഷെയ്ഡിൽ വച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ കാലാവസ്ഥയിൽ ഭയങ്കര മഴയാണ്. അപ്പോൾ ഒട്ടും അധികം വെള്ളം പറ്റാത്തൊരു ചെടിയാണ് തക്കാളി. അപ്പോൾ നമുക്ക് സൺഷെയ്ഡിൽ വെച്ചാൽ കുറച്ചൊക്കെ ഇങ്ങനെ തെറിച്ചാലും വലിയ പ്രോബ്ലം ഇല്ല. പക്ഷെ നനച്ചു കൊടുക്കണം മഴയുണ്ടെങ്കിലും. അപ്പോൾ എന്നാലും തക്കാളി ചെടി നശിച്ചു പോവാതെ ഇരിക്കും. ഇപ്പം ഇത് കണ്ടില്ലേ, നല്ലോണം പഴുത്ത് നല്ല ഓറഞ്ച് കളറായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വിളവെടുക്കാതിരുന്നതാണ്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി നിർത്തിയിരുന്നതാണ്. നിങ്ങൾക്കും കൂടി നിങ്ങളെയും കൂടി കാണിച്ച് ഷെയർ ചെയ്യാം ഇതിൻ്റെ സന്തോഷം എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാനിത് ചെയ്തിരിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഗ്രോ ബാഗിലാണ് വച്ചിരിക്കണേ. ഗ്രോ ബാഗിൽ മണ്ണും മണലും ചാണകപ്പൊടിയും ഒരു 3:1:1 എന്നുള്ള അനുപാതത്തിൽ, അതായത് ഒരു 3 പാത്രം മണ്ണെടുത്താൽ 1 പാത്രം മണലും 1 പാത്രം ചാണകപ്പൊടിയും അങ്ങനെ മിക്സ് ചെയ്തപ്പോൾ, പിന്നെ 1 പിടി വേപ്പിൻ പിണ്ണാക്കും, 1 പിടി എല്ലുപൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. കാരണം ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ വേപ്പിൻ പിണ്ണാക്ക് ഇടുമ്പോൾ നമുക്കൊരു ഗുണം കിട്ടണം എന്താണെന്ന് വെച്ചാൽ, തണ്ട് തുരപ്പും പുഴുവൊക്കെ നമുക്ക് നിമാവിരകൾ, തണ്ട് തുരപ്പും പുഴു ഇതൊക്കെ അവോയ്ഡ് ചെയ്ത് കിട്ടും. ഇടയ്ക്ക് ഈ വേപ്പിൻ പിണ്ണാക്ക് ഒരു 3 ദിവസം പുളിപ്പിച്ചിട്ട് അതിൻ്റെ തെളി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ നല്ലതായിരിക്കും. അപ്പം ഞാൻ അങ്ങനെ ഗ്രോ ബാഗ് നിറച്ചിട്ട് ജസ്റ്റ് നട്ടു കൊടുത്തു. നട്ടു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത്തിരി വലുതായപ്പോഴത്തേക്കും, ഒരു 5 ഇല പരുവായപ്പോഴേക്കും ഞാൻ താങ്ങ് കൊടുക്കുകയാണ് ചെയ്തത്. ശരിക്കും ഇത് നല്ലോണം താങ്ങ് കൊടുക്കേണ്ട ചെടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോവും, നിലത്ത് പെടന്നു പോവും. അപ്പോൾ ഈ ചെടി എൻ്റെ താങ്ങ് കൊടുത്തെങ്കിലും പെടന്നു പോയ ചെടിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇലയൊക്കെ ഇങ്ങനെ കൊള്ളില്ലാതെ നിൽക്കണം കേട്ടോ. ഇതെൻ്റെ നാടൻ തക്കാളി കേട്ടോ, അതാണ് ഇങ്ങനെ ചെറിയ കായ്. നാടൻ തക്കാളിയുടെ ഒരു ടേസ്റ്റ് നല്ല വ്യത്യാസമുണ്ട്. നല്ലതാണ്, നല്ല ഐറ്റമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ 2 ഡയറ്റം ചെയ്തിട്ടുണ്ട്, നാടൻ തക്കാളിയും അർക്കാരക്ഷകും. അർക്കാരക്ഷക ആകുമ്പോൾ നല്ലോണം കായ കിട്ടും. നാടൻ തക്കാളി കായ കുറവായിരിക്കും, സൈസും ചെറുതായിരിക്കും. എന്നാലും നല്ല തക്കാളിയാണ് കണ്ടോ, ഞാൻ വിളവെടുത്ത് വെച്ചാണ്. പക്ഷേ എനിക്ക് ഈ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേനും ശരിക്കും വെള്ളീച്ചയുടെ ശല്യം വന്നു. അതാണ് ഈ വെളുത്തിരിക്കണേ. അപ്പം ഞാൻ കഞ്ഞുവെള്ളം പുളിപ്പിച്ച് അത് തെളി ഒഴിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ച് ശല്യം ഒഴിവായിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ തക്കാളിയിൽ അങ്ങനെ ഒരു ശല്യമില്ല, നല്ല ഗ്രീനിഷ് കളറിൽ നിൽക്കണം കേട്ടോ. നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ ജൈവം പ്രയോഗിക്കുമ്പോൾ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, നമ്മൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുത്തുകൊണ്ടിരിക്കണം. അതായത് പുളിച്ച കഞ്ഞുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് പുളിപ്പിച്ചതൊക്കെ തളിച്ചു കൊടുത്താൽ നമുക്ക് അങ്ങനത്തെ കീടാണുക്കളിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. ഞാൻ ചെയ്തതേ കണ്ടോ, നമ്മുടെ കായ ഒടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. കായൻ്റെ കൊല ഇങ്ങനെ വലുതായി കഴിയുമ്പോൾ കൊല ഒടിഞ്ഞ നിലത്തേക്ക് അടി കായ നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ ഒരു താങ്ങ് കൊടുത്തിട്ടതേ കണ്ടോ, ഞാൻ താങ്ങ് കൊടുത്തിട്ട് ആ താങ്ങിലേക്ക് കയറ് കെട്ടി വള്ളി കെട്ടിയിട്ട് ആ വള്ളിയിലേക്ക് കായ് വലിച്ച് കെട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ കായ് വലുപ്പം വയ്ക്കുന്നതനുസരിച്ച് ഇതിങ്ങനെ തൂങ്ങി ഇങ്ങനെ ഒടിഞ്ഞ് നഷ്ടപ്പെടും. അതുകൊണ്ട് അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ വലിച്ച് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നല്ലോണം താങ്ങ് കൊടുക്കണം. അതുപോലെ തന്നെ കായ് വലുപ്പം അനുസരിച്ച് അത് വലിച്ച് കെട്ടി കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ പച്ചക്കറികൾ നല്ലോണം ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് വിളവ് കിട്ടുകയുള്ളൂ. എന്നാലും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് കായ്കളൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കണ്ട. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഈസി മെത്തേഡാണ്. എന്നുവെച്ചാൽ അത്യാവശ്യം ഒന്ന് രാവിലെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ജോലിക്കാർക്കൊക്കെ ചെയ്യാം. നമുക്ക് വീട്ടിൽ തന്നെ തക്കാളി ഉൽപ്പാദിപ്പിക്കാം. ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നാടൻ തക്കാളിയുടെ വിത്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. അഡ്രസ്സ് ഇട്ട് തന്നാൽ കവറിൽ അയച്ചു തരാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതും ഞാൻ തക്കാളി, നാടൻ തക്കാളിയാണ്, ചെറിയ സൈസാണ്. അപ്പോൾ നല്ല ടേസ്റ്റി തക്കാളി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്തതിന് കണ്ടോ, ഇത് വെള്ളിയിച്ച വന്നിട്ട് ഇങ്ങനെ ഞാൻ തക്കാളി
ഇലയുടെ അടിയിൽ വന്ന വെള്ളീച്ചയാണ്. ഞാൻ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഒഴിച്ചു കൊടുത്ത് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ട്രൈ ചെയ്ത് സംശയങ്ങളൊക്കെ ചോദിക്കണേ. താങ്ക് യു.